കലൽ സ്കൂളിൽ നിന്ന് എടപ്പള്ളിയിലേക്ക് പോയപ്പോൾ എടപ്പള്ളി തികച്ചും അന്ന് ഇവിടുന്ന് 5 കിലോമീറ്റർ അങ്ങോട്ട് അല്ലെങ്കിൽ 3 കിലോമീറ്റർ അങ്ങോട്ട് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ഞാൻ പുതിയൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷേ എടപ്പള്ളി എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഒരു ഒരു കൊതി ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. കാരണം ചങ്ങമ്പുഴ. ഞാൻ ആദ്യത്തെ എടപ്പള്ളി സ്കൂളിൽ നിന്ന് ആദ്യത്തെ വെള്ളിയാഴ്ച തന്നെ ഞാൻ ചങ്ങമ്പുഴയുടെ സ്മാരകം കാണാൻ പോവുക. അപ്പോൾ അന്ന് ഇന്ന് ഇന്നത്തെ പോലെ എടപ്പള്ളി ഇത്രയൊന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്കൂറോളം അന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഇത് കിട്ടും, ഇൻ്റർവെൽ കിട്ടും ഞങ്ങൾക്ക്. അപ്പോൾ ഈ വെള്ളിയാഴ്ച ഞാൻ എടപ്പള്ളി പള്ളി ഇരിക്കുന്നിടത്തു നിന്ന് നടന്ന് ഈ എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിന് പിന്നിലുള്ള അവിടെ ഒരു മാറാംകുളം എന്ന് പറയുന്നത്, ഇന്ന് ആ കുളമൊന്നുമില്ല, മാറാംകുളത്തിനടുത്താണ് ഈ ചങ്ങമ്പുഴയുടെ ഒരു ചെറിയ പറമ്പും അതിൻ്റെ അകത്ത് ഈ കല്ലറയുണ്ട്. അപ്പം ഞാൻ ഈ കല്ലറയിൽ എഴുതിയേക്കുന്ന വായിക്കാനായിട്ട് മെല്ലെ ഈ ഗേറ്റ് തുരുമ്പിച്ച് ആരും അതിൻ്റെ മുഴുവൻ കാട് പിടിച്ച് നിൽക്കുക. അപ്പം ഞാൻ മെല്ലെ ഈ ഗേറ്റിനടുത്തേക്ക് വന്ന് ഈ ഗേറ്റൊന്നിങ്ങനെ തള്ളിയപ്പോഴും പെട്ടെന്ന് ഈ കല്ലറയുടെ പിന്നിൽ നിന്ന് ഒരു തല പൊങ്ങി വരിക. ഞാൻ ഞെട്ടി നിന്നു. ഒരു കുട്ടി അപ്പറയിരുന്ന് അപ്പിടാൻ വേണ്ടി വന്നിട്ട് ഈ ഗേറ്റിൻ്റെ ശബ്ദം കേട്ടിത് പൊങ്ങിയതാണ്. പക്ഷേ ഈ ചങ്ങമ്പുഴ പാർക്ക് ഇന്ന് അതെല്ലാം ഡെവലപ്പ് ചെയ്തു, പക്ഷെ അന്ന് അത്ര ശോചനീയമായിട്ടാണ് ആ പറമ്പും എല്ലാം കിടന്നിരുന്നത്. പക്ഷേ ആ ചങ്ങമ്പുഴയെ നമ്മൾ ഈ പറയുന്ന വല്യച്ഛൻ തന്ന അവിടെ നിന്ന് രമണനും ബാക്കിയുള്ള ബുക്കുകളിലൂടെ നമ്മൾ ചങ്ങമ്പുഴ എത്രയും ചങ്ങമ്പുഴ വായിക്കാത്ത ഇപ്പം എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ ഈ സഫാരി ചാനലിലെ ഒരു പ്രേക്ഷകരും ഉണ്ടാവാതിരിക്കില്ല. കാരണം ചങ്ങമ്പുഴ നമ്മളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ, ആ ചെറുപ്പത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മളുടെ സ്വപ്നമായിട്ടും ഈണമായിട്ടും ഒക്കെ മനസ്സിൽ കയറിയതാണ്. അല്പം എഴുത്തു കൂടിയുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചങ്ങമ്പുഴ സ്വാധീനിച്ചിട്ടുണ്ടാവും. കാരണം ചങ്ങമ്പുഴയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായിക്കാൻ തുടങ്ങുമ്പോൾ എത്ര സിമ്പിളാണെന്ന് തോന്നും, പക്ഷേ സിമ്പിളാവുന്നത് എത്ര ടഫാണെന്ന് ഒന്ന് എഴുതി നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതാണ് ചങ്ങമ്പുഴ. എടപ്പള്ളി സെയിൻറ്റ് ജോർജിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ സെയിൻറ്റ് ജോർജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ക്രിസ്ത്യാനിറ്റി ആയിട്ട് അടുപ്പിക്കുന്നത് ഈ സെയിൻറ്റ് ജോർജിലെ കാലമാണ്. ബൈബിള് പ്രധാനമായിട്ടും സിസ്റ്റർ ഗ്രേസ് എന്ന് പറയുന്ന വളരെ സുന്ദരിയായിട്ടുള്ളൊരു കന്യാസ്ത്രീ ഉണ്ടായിരുന്നു. സിസ്റ്റർ ഒരു സാമീപ്യ ഇംഗ്ലീഷിൻ്റെ അധ്യാപികയായിരുന്നു എൻ്റെ. പക്ഷേ അത് സിസ്റ്റർ ഒരു സാമീപ്യം എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ ആ ഒരു പ്രായത്തിൽ അങ്ങനെ ആയിരിക്കുമല്ലോ, ആരെങ്കിലും ഒരു പാറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു ഒരു സ്നേഹ സാമീപ്യം എന്നൊക്കെ പറയുന്നത് ഭയങ്കര വാല്യൂ ഉള്ളൊരു കാലമാണല്ലോ. അപ്പോൾ സിസ്റ്റർ എടുത്ത് ഏറ്റവും കൂടുതൽ സമയം ഇരിക്കാൻ വേണ്ടി സിസ്റ്റർ തന്നെയാണ് അവിടെ വേദപഠന ക്ലാസ് എടുത്തിരുന്നത്. അങ്ങനെ ആ വേദപഠന ക്ലാസ് എല്ലാ ദിവസവും ഞാൻ അറ്റൻഡ് ചെയ്യും. എല്ലാ വീക്കെൻഡ്സിലും ഇതിലൊക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് നിന്നിട്ട് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടാണ് 3-3.5 മണിക്ക് ക്ലാസ് കഴിയും. അത് കഴിഞ്ഞ് പിന്നെ വേദപഠന ക്ലാസ് ഉണ്ടാവും. ക്രിസ്ത്യൻസ് ആർക്കും നിർബന്ധമൊന്നുമില്ല, ക്രിസ്ത്യൻസ് മാത്രമേ പോകാറുള്ളൂ, ഹിന്ദു മറ്റ് കമ്മ്യൂണിറ്റികളിൽ ആരും പോകാറില്ല, പക്ഷേ ഞാൻ പോവുമായിരുന്നു. അതുകൊണ്ട് കിട്ടിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് സിസ്റ്ററുടെ ഒരു സാമീപ്യത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തതെങ്കിലും എനിക്ക് വലിയ കുഴപ്പമില്ലാതെ ഏത് ക്രിസ്ത്യൻസിനെ പോലെയും ബൈബിള് എനിക്ക് വലിയ കുഴപ്പമില്ലാതെ ഫോളോ ചെയ്യാൻ സാധിക്കും, വായിക്കുകയും ചെയ്യുമായിരുന്നു. കാരണം സിസ്റ്റർ ചോദിക്കുന്ന ക്ലാസ്സിൽ പലപ്പോഴും മറ്റ് ക്രിസ്ത്യൻ പിള്ളേർക്ക് അടുത്ത് എന്നെ ചൂണ്ടും, എന്നിട്ട് പറയും അവൻ പറയണ കേട്ടില്ലേ. പല ക്വസ്റ്റ്യനും ഞാൻ, കാരണം എനിക്കത് സിസ്റ്ററെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിതെല്ലാം കൃത്യമായിട്ട് വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അതുകൊണ്ട് കിട്ടിയ ഏറ്റവും വലിയൊരു ഗുണം പിന്നീട് പോളിഡോറിൻ്റെ എൻ്റെ ഫസ്റ്റ് പാട്ട് എഴുതുമ്പോൾ ഒരു ബൈബിളിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നത്, വെളിച്ചമേ നയിച്ചാലും എന്ന് പറയുന്ന കാസറ്റിന് വേണ്ടി പോളിഡോറിൻ്റെ ഡിസ്കിന് വേണ്ടിയിട്ട് പാട്ട് എഴുതുമ്പോൾ എൻ്റെ വിശ്വാസമാം പാറയിൽ നിൻ്റെ ദേവാലയം നീ പണിയൂ, നിത്യം മണിസ്വനം നിൻ വചനം ഹൃത്തിൽ മുഴങ്ങുവാൻ നീ കനിയൂ എന്നെഴുതാൻ സാധിച്ചത് അന്നത്തെ ഈ ബൈബിളുമായിട്ടുള്ള ബന്ധമാണ്. പിന്നെ
സെയിൻറ് ജോർജ് ജീവിതകാലം, സ്കൂൾ ജീവിതകാലത്ത് എനിക്ക് കുറേ നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനം സലാം എന്ന് പറയുന്ന ഇന്ന് ചൈതന്യ മാർബിൾസ് എറണാകുളത്ത് നടത്തുന്ന സലാമിൻ്റെ വീടായിരുന്നു. കാരണം ഞങ്ങളുടെ ഈ ടെറൈനുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ടായിരുന്നു. അവൻ താമസിച്ചിരുന്ന തൃക്കാക്കര അമ്പലത്തിന് മുമ്പിലാണ്. അപ്പോൾ തൃക്കാക്കര ഏരിയ മുഴുവൻ വേറൊരു ടെറൈനാണ്, അതിൻ്റെ ചെങ്കല്ലും കാര്യങ്ങളും. അപ്പോഴീ കുളം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇവിടെ മണ്ണുള്ള സ്ഥലമായത് കൊണ്ടിട്ട് കലൂരും പാലാരും ഇട്ടൊക്കെ മണ്ണാണ്. അപ്പം അതുകൊണ്ടിട്ട് അവിടുത്തെ കുളം വേറെ തരത്തിലാണ്. പക്ഷേ തൃക്കാക്കരയിലുള്ള എന്ന് പറഞ്ഞാൽ ഇവർ ഈ ചെങ്കല്ലും വെട്ടിയിട്ട് സ്റ്റെപ്പൊക്കെ ആയിട്ട് താഴേക്കുള്ള, അപ്പോൾ ഒഴിവ് കിട്ടുമ്പോഴും ഒഴിവ് സമയങ്ങളിലുമൊക്കെ ഞാൻ ഈ സലാമിൻ്റെ വീട്ടിൽ പോകും. അപ്പോൾ സലാമിൻ്റെ ഫാദർ എന്ന് അവർക്ക് ബസ് ലോറി ഇതൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു, മുസ്ലിം കുടുംബം. അങ്ങനെയാണ് മുസ്ലിങ്ങളുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം തുടങ്ങുന്നത്. കാരണം ഇവരുടെ ബിരിയാണിയും ഇവരുടെ നെയ്ച്ചോറും സലാമിൻ്റെ ഉമ്മ അങ്ങനെ ഒരുപാട് വെച്ച് വിളമ്പി തന്നിട്ടുണ്ട് എനിക്ക്. അവൻ ഇങ്ങോട്ട് വരുന്നതിനേക്കാൾ കൂടുതലും ഞാൻ അവിടെ പോയി കിടക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരുപാട് സൗഹൃദങ്ങൾ ഈ സെയിൻറ് ജോർജ് കാലഘട്ടം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. സ്കൂൾ അവിടെ നിന്നും വലിയ നിലയിലൊന്നും അല്ലെങ്കിലും എനിക്ക് തോന്നണം ഒരു കുഴപ്പമില്ലാത്ത നിലയിൽ അന്ന് SSLC പാസ്സായി. പിന്നീട് ഞാൻ വരുന്നത് സെയിൻറ് ആബിൾസ് എന്ന് പറയുന്ന കോളേജിലേക്കാണ്. സ്കൂളിങ് കഴിഞ്ഞ് കോളേജിൽ സെയിൻറ് ആബിൾസിൽ ചേരുന്നു. ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ മലയാളം മീഡിയത്തിൽ പഠിച്ചു വരുന്ന പിള്ളേർ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ലാംഗ്വേജിൻ്റെ പ്രശ്നം. കാരണം അതുവരെയും എല്ലാം മലയാളത്തിൽ പഠിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് എടുത്തെറിയപ്പെടുകയാണ്. ഇംഗ്ലീഷ് മര്യാദക്ക് പഠിപ്പി നമ്മുടെ വിദ്യാഭ്യാസ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നമാണത്. കാരണം വെച്ചാൽ ലാംഗ്വേജ് അന്നൊന്നും ഒട്ടും കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള, വളരെ സോറി എല്ലാ ടീച്ചേഴ്സിനോട് സോറി പറഞ്ഞിട്ട് തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിള്ളേരിലേക്ക് ജീവിതം എന്തായിരിക്കണമെന്നോ ഇതൊന്നും ഞങ്ങളുടെ സ്കൂളിംഗ് ടൈമിൽ നമുക്കൊരു ഇൻസൈറ്റോ അല്ലെങ്കിൽ ഒരു എന്താ പറയണ ഭാവിയെ പറ്റിയുള്ളൊരു ധാരണ ഉണ്ടാക്കി തരാനൊന്നും അന്ന് പഠിപ്പിച്ച ഒരധ്യാപകർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തിന് ജീവിച്ചു പോകാനുള്ള ഇംഗ്ലീഷൊന്നും, ഇംഗ്ലീഷൊക്കെ എനിക്ക് പിന്നെ എങ്ങനെ, നമ്മൾ 10th പാസ്സായിട്ട് SSLC പാസ്സായി പോകുമ്പോൾ പോലും ഇംഗ്ലീഷിൻ്റെ മിനിമം ഉപയോഗം പോലും പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. അപ്പം നമ്മൾ സംഭവിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കേട്ടാൽ ഇതെല്ലാം മനസ്സിലാകുന്നുണ്ട്, പക്ഷെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ നിവൃത്തിയില്ല. പല മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന പിള്ളേരും ചെന്നപ്പെടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണിത്. ഇത് ഞാനും കാര്യമായിട്ട് അനുഭവിച്ചിരുന്നു. ഒരു തരത്തിലും ഷൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു അപ്പോൾ എടപ്പള്ളി സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അപ്പോഴും ഞാൻ എഴുതുകയൊക്കെ ചെയ്യും. അതുകൊണ്ടിട്ട് എഴുതാൻ എനിക്ക് എന്താ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ എന്താ ഇവിടെ പഠിക്കുമ്പോഴാണ് എനിക്ക് ഷോർട്ട് സ്റ്റോറിക്ക് അവിടുത്തെ യുവജനോത്സവ ആ സമയത്ത് പ്രൈസ് കിട്ടിയിരുന്നു ആ ഷോർട്ട് സ്റ്റോറിക്ക്. ഇപ്പം ഇത് കഴിഞ്ഞ് ഇവിടെ കോളേജിലേക്ക് വരുമ്പോഴേക്ക്, സെയിൻറ് ആബിൾസിലേക്ക് വരുമ്പോൾ എനിക്കുള്ള ഒരു ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് വലിയൊരു പ്രോബ്ലമാണ്. ഒപ്പം തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റുകളാണ് ഈ പറയുന്ന കോമേഴ്സും ബാക്കി കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ മെല്ലെ ലൈബ്രറിയിലേക്ക് ഒതുങ്ങുന്നതും വായനയോട് പണ്ടേ ഉണ്ടായിരുന്ന ഒരു ഇഷ്ടം അതങ്ങനെ തന്നെ തുടർന്ന് ഞാൻ ലൈബ്രറിയിൽ പോയിട്ട്, നല്ല ലൈബ്രറി ആയിരുന്നു സെയിൻറ് ആബിൾസിൻ്റെ. ആ ലൈബ്രറിയുടെ പുറകിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അലക്സ് ബേസിൽ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ പ്രൊഫസർ. അപ്പോൾ അലക്സ് ബേസിൽ സാറിൻ്റെ താല്പര്യം കൂടി ബുക്ക് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ അവിടെ ഉണ്ടായിരുന്നു. സാറിൻ്റെ ഒരു മേൽനോട്ടത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നിരുന്നത്. അപ്പോൾ ഞാനിരുന്നിട്ട് വായിക്കുന്നപ്പോൾ എന്താ വായനയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ പറയാതെ പോകുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഈ വലിയച്ഛൻ്റെ ലൈബ്രറിയും ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടിട്ടുമൊക്കെ ഞാൻ വായനയുടെ ഒരു ഇതിലേക്ക് പോകുന്ന കണ്ട് ടീച്ചറായിട്ടുള്ള എൻ്റെ അമ്മ ഇതിനെ മാക്സിമം നിരുത്സാഹപ്പെടുത്തുമായിരുന്നു. കാരണം പഠിക്കുന്ന ബുക്ക് വായിക്കില്ല,
കണ്ട അലവലാതിന് ഓലും വായിച്ചിട്ട് സമയം കളയുന്നു എന്നുള്ളതായിരുന്നു അമ്മയുടെ ഏറ്റവും വലിയ കംപ്ലയിൻറ്റ്. അപ്പോൾ ഒരു വശത്തു നിന്ന് എതിർപ്പ് വരുമ്പോൾ അതിനോട് നമ്മൾ കുറേയും കൂടി അടുക്കും. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഒരു നോവൽ വായിച്ചു തീർക്കും. അപ്പോൾ ലൈബ്രറി പോയിട്ട് ബുക്ക് എടുത്തിട്ട് നിക്കറിൻ്റെ ഉള്ളിൽ ഷർട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വീട്ടിൽ വരും. അപ്പോൾ എൻ്റെ റൂമിൽ അപ്പുറത്തെ റൂമിൽ അച്ഛനും അമ്മയും കിടക്കുന്നത്, എൻ്റെ റൂമിൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അപ്പുറം കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടിട്ട് കട്ടിലിൻ്റെ താഴെ ഈ എന്താ വിരിപ്പ് ഇങ്ങനെ താത്തിയിട്ടിട്ട് ടേബിളിലാകുമ്പോൾ അതിൻ്റെ താഴെ വെച്ചിട്ട് കട്ടിൻ്റെ അടിയിൽ കിടന്നിട്ട് ആ ഒരു രാത്രി കൊണ്ടിട്ട് ഒരു ബുക്ക് വായിച്ചു തീർക്കും. പിറ്റേ ദിവസം ഇതേപോലെ ഈ ബുക്ക് ഒളിപ്പിച്ച് കൊണ്ടുപോയി അടുത്ത ബുക്ക് എടുത്തിട്ട് വരും. ഇങ്ങനെ രാത്രി ഉറക്കം നിന്നും വായിച്ച് വായിച്ച് ഒരുവിധപ്പെട്ട മലയാളത്തിലെ ബുക്കുകളെല്ലാം ഒരു പത്താം ക്ലാസ് ആയി കഴിഞ്ഞപ്പോഴേക്കും നോവലുകൾ അതെല്ലാം ഒരു പത്താം ക്ലാസ് ആയപ്പോഴേക്കും മതിയായി. അതാണ് പ്രധാനപ്പെട്ട കാര്യം, ഫിക്ഷൻ മതിയായി തുടങ്ങി. അങ്ങനെ പ്രീ ഡിഗ്രിക്ക് വന്ന ഞാൻ മെല്ലെ വായന മാറി. ഞാൻ വിവേകാനന്ദ സാഹിത്യ സർവസം വായിക്കുന്നു, രാധാകൃഷ്ണൻ്റെ ഇന്ത്യൻ ഫിലോസഫി വായിക്കാൻ തുടങ്ങുന്നു. ഇത് ഈ അലക്സ് പേരിസ് സാറ് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്ത്യൻ ഫിലോസഫി, പ്രത്യേകിച്ച് രാധാകൃഷ്ണൻ്റെ ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്ന ബുക്കെടുത്ത് വായിക്കുന്ന കണ്ട് ഒരു ദിവസം സാർ എൻ്റെ അടുത്ത് വന്നിരുന്നു. എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്കിത് വല്ല മനസ്സിലാവുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പലതും മനസ്സിലാവുന്നില്ല, സത്യമാണ്. കാരണം ഇന്ത്യൻ ഫിലോസഫിയുടെ ഏറ്റവും ടഫസ്റ്റ് ടെക്സ്റ്റുകളിൽ ഒന്നാണ്. ഈ സാധനം വായിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ്, പക്ഷെ നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ വായനയെ തിരിച്ചു വിട്ടത് ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആ ബുക്ക് അടക്ക. എന്നിട്ട് സാർ ബുക്ക് സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് വിൽ ഡുറൻ്റ് എന്ന് പറയുന്ന ഒരു റൈറ്ററുണ്ട്, അങ്ങേൻ്റെ സ്റ്റോറി ഓഫ് ഫിലോസഫി, ഓ അങ്ങനെയുള്ള ബുക്കുകൾ. ഈ വിൽ ഡുറൻ്റുമായിട്ടുള്ള ഏറ്റവും ഇതായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എന്താ അലക്സ് ബേസിലും വിൽ ഡുറൻ്റും തമ്മിൽ കത്തുകൾ എഴുതിയിരുന്ന സുഹൃത്തുക്കളായിരുന്നു. കാരണം ഇന്ത്യൻ ലൈഫ് പാറ്റേൺ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു വിൽ ഡുറൻ്റ് ആകെ ഒറ്റ പ്രാവശ്യം വിവാഹം കഴിച്ചിട്ടുള്ളൂ. അവർ തമ്മിൽ തന്നെ 82 വയസ്സിലോ മറ്റോ ആണ് വിൽ ഡുറൻ്റിൻ്റെ വൈഫ് മരിക്കുന്നത്. ഇന്ത്യൻ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് ജീവിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഈ എന്താ അലക്സ് ബേസിൽ സാറ് പറഞ്ഞു കേട്ടേക്കുന്നത്. അവർ തമ്മിൽ വലിയ സൗഹൃദത്തിലുമായിരുന്നു. അപ്പോൾ വിൽ ഡുറൻ്റിൻ്റെ ഈ ബുക്കുകൾ, പിന്നെ അത് അത് വെച്ചിട്ടായി പിന്നെ വായന. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു റൂട്ടിൽ പോകാൻ തുടങ്ങി. ഈ വിൽ ഡുറൻ്റിൻ്റെ സ്റ്റോറി ഓഫ് ഫിലോസഫി വായിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഥ വായിക്കുന്ന പോലെ ഫിലോസഫി വായിച്ചു തുടങ്ങാൻ പറ്റും. ഈ വായനയാണ് നമുക്ക് എന്നെ ഫിലോസഫി എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്ക് കൊണ്ടുപോയത്. കാരണം ഈ ഫിലോസഫി വായിക്കുമ്പോൾ ആ സമയത്ത് ഷോപ്നോർ, ഇത് എത്രയും ഫിലോസഫേഴ്സാണ്, ഇവരെല്ലാം ജീവിതം തന്നെ നല്ലൊരു കഥ വായിക്കുന്നതിനേക്കാൾ രസമാണ്. കാരണം ഇവരെ വട്ടുകൾ, ഇവർ കാണിക്കുന്ന ഭ്രാന്തുകൾ, ഇതെല്ലാം ഇവരുടെ ഫിലോസഫിയേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെ ആ വായന വായിച്ച് വായിച്ച് അവസാനം ഞാൻ മഹാരാജിൽ ഫിലോസഫി പഠിക്കുന്ന അവസ്ഥയിലെത്തി. ലേബർ ഇന്ത്യ 2 ലക്കം ഇപ്പോൾ ഷോപ്പുകളിൽ. കോവിഡ് കാലത്തെ സമഗ്ര പഠനത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ മാസികകൾ ഓൺലൈനിൽ വാങ്ങാൻ laborindia.com സന്ദർശിക്കുക. ഈ സെന്റ് അവാർഡ്സ് കാലഘട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അന്നാണ് വേൾഡ് മലയാളം കോൺഫറൻസ് നടക്കുന്നത്. ഫസ്റ്റ് വേൾഡ് മലയാളം കോൺഫറൻസ് തിരുവനന്തപുരത്ത് വെച്ചിട്ടായിരുന്നു. തിരുവനന്തപുരത്തേക്ക് വേൾഡ് മലയാളം കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഡെലിഗേറ്റായിരുന്നു. വേൾഡ് മലയാളം കോൺഫറൻസ് അറ്റൻഡ് ചെയ്ത ഏറ്റവും പ്രായം കുറഞ്ഞ ഡെലിഗേറ്റായിരുന്നു ഞാൻ. കാരണം അന്ന് എനിക്ക് 16 വയസ്സാണ്. അപ്പോൾ അന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അങ്ങനെ തിരുവനന്തപുരത്ത് വേൾഡ് മലയാളം കോൺഫറൻസിന് പോയത് ഒരു ഇതാണ് അന്നത്തെ ഒരു ഇതിൻ്റെ അകത്ത്. അതോടുകൂടി എനിക്ക് സ്കൂളിൽ അതുവരെയും ശ്രദ്ധിക്കപ്പെടാതെ നിന്നിരുന്ന എനിക്ക് കുറച്ച് ശ്രദ്ധ കിട്ടി തുടങ്ങി. അങ്ങനെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഇങ്ങനെ ഞാനിങ്ങനെ തിരിയൊരു ഞാനൊരാളാണ് എന്നൊക്കെ ഉള്ളൊരു തരത്തിൽ നിന്നു. ആ സമയത്താണ് ഈ വായനയോ
മുന്നോട്ട് പോകുമ്പോൾ തന്നെ വായിക്കുന്ന ബുക്കുകൾ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടം കൂടിയാണത്. വായനയുടെ വായിക്കുന്ന ബുക്കുകളുടെ സ്വഭാവം മാറി തുടങ്ങിയിരുന്നു. ഫിലോസഫിയായി ഡിബ്രയുടെ റെവല്യൂഷൻ റെവല്യൂഷൻ പോലെയുള്ള ബുക്കുകൾ വായിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ കമ്മ്യൂണിസവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ വലിയ ബന്ധമില്ല എന്നൊക്കെ ഉള്ളൊരു തോന്നൽ നമ്മളിൽ വരാൻ തുടങ്ങി. അങ്ങനെ അന്ന് ഈ പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ വരുന്ന പിള്ളേരെ മുഴുവൻ എസ് എഫ് ഐയിൽ മെമ്പർഷിപ്പ് എടുക്കുക എടുപ്പിക്കുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. ഇതിനായിട്ട് അന്ന് നമ്മളെ കാണാൻ വന്ന വ്യക്തിയാണ് ബ്രിട്ടോ, സൈമൺ ബ്രിട്ടോ. ബ്രിട്ടോ അന്ന് സെയിൻറ്റ് ആൾബർട്ട്സിൽ പഠിക്കുന്നുണ്ട്, എൻ്റെയൊക്കെ സീനിയർ ബി എക്കോ മറ്റോ പഠിക്കുകയാണ്. ബ്രിട്ടോ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല. ബ്രിട്ടോ ചോദിച്ചു എന്തുകൊണ്ടിട്ടാണ്? ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് എതിരഭിപ്രായങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ. അപ്പോൾ എതിരഭിപ്രായം പ്രകടിപ്പിക്കാമല്ലോ, സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ പ്രകടിപ്പിക്കാമല്ലോ എന്നെല്ലാം പറഞ്ഞ്, എങ്കിലും എസ് എഫ് എല്ലിൽ ചേർന്നില്ലെങ്കിലും ബ്രിട്ടോ ആയിട്ട് ഒരു നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. ആ ബ്രിട്ടോ പിന്നീട് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് മഹാരാജയിലേക്ക് വരുമ്പോഴും ബ്രിട്ടോ ഇവിടെ തന്നെയായിരുന്നു. പക്ഷേ മഹാരാജയിൽ സ്ഥിരമായിട്ട് ബ്രിട്ടോ വരുമായിരുന്നു ഈ പാർട്ടി പ്രവർത്തനമായിട്ട്, എസ് എഫ് ഐയുടെ സ്റ്റുഡൻസ് ഇതിൻ്റെ പ്രവർത്തനമൊക്കെ ആയിട്ട്. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഉണ്ടായിരുന്ന സംഘർഷത്തിൽ ബ്രിട്ടോയ്ക്ക് കുത്തുകിട്ടുന്നതും ബ്രിട്ടോ പാരലൈസ്ഡ് ആവുന്നതും. ഈ ഫിലോസഫി ബുക്സിൻ്റെ വായനയാണ് യഥാർത്ഥത്തിൽ ഫിലോസഫി പഠിക്കുന്ന അതിലൊരു പ്രധാന കാരണം. അലക്സ് ബേസിൽ സാറ് തന്നെയായിരുന്നു കാരണം. അലക്സ് ബേസിൽ സാറ് പറഞ്ഞത് നിൻ്റെ ടേസ്റ്റ് അതിനനുസരിച്ച് നീ മുന്നോട്ട് പോയാൽ മതി, നീ മറ്റൊരു സബ്ജക്റ്റും പഠിക്കരുത് കേട്ടോ, നീ ഫിലോസഫി പഠിച്ചാൽ മതി. പക്ഷെ മാഷാൻ്റെ അംബീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഡോക്ടറേറ്റ് എടുക്കുക, ആ ലെവലിൽ പോകണം എന്നൊക്കെ ഉള്ളതായിരുന്നു. അതിന് അതൊന്നും നടന്നില്ലെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഫിലോസഫി പഠിക്കണം, അതേ പഠിക്കേണ്ട കാര്യമുള്ളൂ എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിലേക്ക് മാഷുമായിട്ടുള്ള ഒന്നിച്ചുള്ള ദിവസങ്ങൾ, ആ പ്രീ ഡിഗ്രി കാലം ആ കൺക്ലൂഷനിലേക്കാണ് എന്നെ കൊണ്ടുവന്ന് നിർത്തിയത്. പ്രീ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞാൽ എല്ലാ കോളേജിലും അഡ്മിഷൻ ആപ്ലിക്കേഷൻ കൊടുക്കും. ഇതുപോലെ എല്ലാവരും ധരിച്ചത് മഹാരാജയിൽ ഞാൻ കൊടുത്തതും അതേപോലെ എല്ലാ കോളേജിലും കൊടുക്കുന്നു, അതേപോലെ ഇവിടെയും കൊടുത്തു എന്നുള്ളത്. പക്ഷേ എനിക്ക് കൃത്യമായിട്ട് ഉദ്ദേശം ഉണ്ടായിരുന്നു. കാരണം മഹാരാജയിൽ മൂന്ന് ചോയ്സാണ് ഈ ആപ്ലിക്കേഷൻ ഫോമിൽ വരുന്നത്. ഫസ്റ്റ് ചോയ്സ്, ഇത് സെക്കൻഡ് ചോയ്സ്, തേർഡ് ചോയ്സ്. ഈ മൂന്ന് ചോയ്സിലും ഫിലോസഫിയും സൈക്കോളജിയും എഴുതിയ ഏക സ്റ്റുഡൻറ്റ് ഞാനായിരുന്നു. അച്ഛൻ ഈ സമയത്ത് അച്ഛൻ ട്രഷറി ഓഫീസറായിരുന്നു. ഈ കോളേജുകളിൽ മുഴുവൻ കോളേജിൽ മാത്രമല്ല സ്കൂളുകളിലെയും ഒക്കെ ഈ അധ്യാപകരുടെ ശമ്പളം ട്രഷറി വഴിക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. അതുകൊണ്ടിട്ട് സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജും ഒക്കെ ആയിട്ട് അച്ഛന് അവിടുത്തെ എന്താ പനക്കലച്ഛനൊക്കെ ആയിട്ട് വളരെ നല്ല ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഒരു അച്ഛൻ ബേസിക്കലി കണക്കിൻ്റെ ഒരാളായിരുന്നു. അച്ഛൻ കണക്ക് കൂട്ടുന്നതുകൊണ്ടിട്ട് ഞാൻ പലപ്പോഴും ഞെട്ടിയിട്ടുണ്ട്. കാരണം ഒരു വലിയ ബുക്കിലുള്ള ഇതിങ്ങനെ പെൻസിലിങ്ങനെ ഓടിക്കുന്നത് മാത്രം കാണാൻ പറ്റും. താഴെ നിന്നിട്ടിങ്ങനെ എഴുതുമ്പോൾ അതേസമയം എട്ടും ഒമ്പതും കൂടി കൂട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഞാനൊന്ന് തപ്പും. പക്ഷെ അച്ഛൻ കണക്കിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി കോം പാസ്സായാൽ, അന്ന് ബി കോം പാസ്സായി കഴിഞ്ഞാൽ ബാങ്കിൽ ജോലി ഉറപ്പാണ്. അപ്പോൾ ബി കോം അന്ന് എല്ലായിടത്തും കോഴ്സില്ല. അപൂർവ്വം എറണാകുളത്ത് എനിക്ക് തോന്നുന്നു സെയിൻറ്റ് ആൾബർട്ട്സിൽ മാത്രം ബി കോം ഉള്ളതാണ് അക്കാലത്ത്. അത് 36 സീറ്റോ മറ്റോ ആകെ ഉള്ളത്. അപ്പോൾ അതിലൊരു സീറ്റ് എനിക്ക് വേണ്ടി റിസർവ്ഡ് ആണ്. ആ ഞാൻ, അപ്പോൾ അച്ഛനത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ക് പോയിട്ട് കോമേഴ്സിന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ള ഒരു പ്രീ ഡിഗ്രി കഴിഞ്ഞോടുകൂടി എനിക്ക് മടുത്തു. എനിക്ക് പഠിക്കേണ്ട ഫിലോസഫി മാത്രമാണ്. ഇപ്പം ഞാൻ ജീവിതം അലക്സ് ബേസ് സാറിൻ്റെ ഉപദേശപ്രകാരം ഫിലോസഫിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ട് നിൽക്കുകയാണ്. അച്ഛനെയും കൂട്ടിയിട്ട് എന്തായാലും അഡ്മിഷന് പോകാൻ പറ്റില്ല എന്ന് എനിക്കറിയാം.
അപ്പം അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മഹാരാജ ഓഫീസിൽ എൻ്റെ ഒരു വല്യമ്മ, ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ആയിട്ടുള്ള ഒരു വല്യമ്മ ഉണ്ടായിരുന്നു, കൃഷ്ണവേണി എന്ന് പറഞ്ഞിട്ട്. വല്യമ്മയെ പോയി കണ്ടിട്ട് അച്ഛന് വരാൻ പറ്റില്ല, അച്ഛൻ സുഖമില്ലാതിരിക്കുകയാണ്. വല്യമ്മ ഒന്ന് കൂടെ വരിക അഡ്മിഷന് വേണ്ടിയിട്ടാണ്. അങ്ങനെ വല്യമ്മ എൻ്റെ കൂടെ വന്ന് പാരൻ്റായിട്ട് വല്യമ്മ ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ എനിക്ക് മഹാരാജിൽ ഫിലോസഫിക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ അഡ്മിഷനും കാർഡും ഒക്കെ വാങ്ങിച്ച് ഞാൻ അവിടെ നിന്ന് പോരുന്നു. വല്യമ്മ പക്ഷേ അവിടെ നിന്ന് നേരെ ചായ കുടിക്കാനായിട്ട് ക്യാൻറ്റീനിലേക്ക് പോകുന്നു. അപ്പോൾ മഹാരാജിലെ സ്റ്റാഫും കളക്ട്രേറ്റിലെ സ്റ്റാഫും എല്ലാം ചായ കുടിക്കുന്നത് എറണാകുളം കളക്ട്രേറ്റിനകത്തുള്ള ക്യാൻറ്റീനിലാണ്. അവിടെ ചെല്ലുമ്പോൾ അച്ഛനോട് ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. ഏയ് നിനക്ക് സുഖമില്ല എന്ന് പോകുന്നത് അവൻ പറഞ്ഞല്ലോ. അവനോ? അവൻ്റെ ഇപ്പോൾ ഒന്ന് ഫിലോസഫിയിൽ അഡ്മിഷൻ എടുത്തിട്ട് പോയതല്ലേ ഉള്ളൂ, ഞാനാണ് ഒപ്പിട്ട് കൊടുത്തതെന്ന്. അപ്പം അച്ഛന് മനസ്സിലായി. അന്ന് വീട്ടിൽ, കാരണം നമ്മളുടെ നേരെ അച്ഛനൊന്നും പറയില്ലായിരുന്നു, എല്ലാം അമ്മയ്ക്കാണ് കിട്ടുക. അപ്പോൾ അച്ഛൻ എല്ലാ അമ്മയുടെ അടുത്ത് പറയുന്നു, നമ്മളും എല്ലാ അമ്മയുടെ അടുത്ത് പറയുന്നു. പിന്നെ വന്നൊരു കൺക്ലൂഷൻ, അച്ഛൻ കൺക്ലൂഡ് ചെയ്ത് അങ്ങനെ ഫിലോസഫി പഠിക്കുകയാണെങ്കിൽ അവനവൻ്റെ സ്വന്തം കാശിനെ പഠിക്കുകയുള്ളൂ എന്നൊരു വാക്ക് ആ സമയത്ത് ചൂട്ടിലൊന്ന് അച്ഛൻ പറഞ്ഞതാണ്. അപ്പം ഞാനതിന് അമ്മയുടെ അടുത്ത് ഇതിൻ്റെ മറുപടിയും കൊടുത്തു വിട്ടു, ഞാനിനി എൻ്റെ കാശിന് ഞാൻ ജീവിച്ചോളാം. പക്ഷെ പറച്ചിലൊക്കെ വളരെ എളുപ്പമാണ്, ജീവിതം ഒട്ടും സുഖമായിരിക്കില്ല. കാരണം കോളേജ് ഫീസ് വേണം, ബാക്കി കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ അന്ന് തുടങ്ങി ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. പ്രീ ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഞാൻ ഗായത്രി ആർട്ടിസ്റ്റ് ആൻഡ് ഡിസൈനേഴ്സിൽ ലേഔട്ട് ആർട്ടിസ്റ്റായിട്ട് പാർട്ട് ടൈം വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ മഹാരാജ് ജീവിതം പാതി പഠിത്തവും പാതി ജോലിയായിട്ടാണ് തുടങ്ങുന്നത് തന്നെ. അതുവരെയും കേട്ട ടോണല്ല കവിതയുടെ. യാത്രാമൊഴി എന്ന് പറയുന്ന ബാലൻ്റെ കവിതയായിരുന്നു, ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ. ബാലൻ്റെ അതുവരെയും ഒരു കവിതയും പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇത് അവൻ ഏതോ ഒരു വേദിയിൽ പാടിയത്, കവിത ചൊല്ലിയത് ഇവിടെ എഴുതിയെടുത്തതാണ്. ഞങ്ങൾ ആ കവിതയാണ് ഞങ്ങൾക്കിടയിൽ ഒരു പാലമായിട്ട് മാറിയത്.